അസമിൽ ട്രക്കും ബസും കൂട്ടിയിടിച്ച് 14 പേർ മരിച്ചു, 27 പേർക്ക് പരിക്കുണ്ട്. ദർഗാവിലാണ് അപകടമുണ്ടായത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, ഈ ട്രക്കും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടം എപ്പോഴായിരുന്നു? മരണം 14 എന്നാണ് അറിയുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ദാരുണമായ ഈ അപകടമുണ്ടായത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ 10 പേർ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് 4 പേർ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയാണ് മരിച്ചത്. ഇപ്പോൾ 27 പേർ ആശുപത്രിയിലാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത്ഖേലിയിൽ നിന്ന് ബാലിജനിലേക്ക് പോയ ഒരു ക്ഷേത്ര ദർശനത്തിന് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ ഏതാണ്ട് 45 പേർ ഉണ്ടായിരുന്നു. അമിത വേഗതയിലെത്തിയ ട്രക്കും ബസ്സും തമ്മിൽ കൂട്ടിയിടുക്കുകയായിരുന്നു. രാവിലെ 5 മണിക്കാണ് ഈ അപകടം നടന്നത്. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി അടക്കം അവിടുത്തെ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി മുഖ്യമന്ത്രി ചോദിച്ചറിഞ്ഞു. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായവും എല്ലാം തന്നെ സർക്കാർ നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു വലിയ അപകടമാണ് ഉണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പോലീസ് അടക്കം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും എന്തുകൊണ്ടാണ് അപകടം തുടങ്ങിയ കാര്യങ്ങളും തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരപ്രകാരം ഇതൊരു അമിത വേഗതയിലെത്തിയ ഒരു വാഹനങ്ങൾ തമ്മിലുണ്ടായ അപകടമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. 14 പേരാണ് വിവരങ്ങൾ നൽകിയത്. അസമിലാണ് ട്രക്കും ബസ്സും കൂട്ടിയിടിച്ച് 14 പേർ മരിച്ചത്, 27 പേർക്ക് പരിക്കുണ്ട്. ദർഗാവിലാണ് അപകടമുണ്ടായത്. നിതിൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. 24 5 ന്റെ വജ്രത്തിളക്കം.